അപ്പോ പതിവ് പോലെ ഓണം ഈ വർഷവും. അപ്പൊ ഈ വർഷം ഓണാഘോഷങ്ങൾ നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 22 മുതൽ 7 വരെ 2 മാസങ്ങളിൽ ആ ദിവസങ്ങളിൽ ഓണാഘോഷ വാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓണാഘോഷ വാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട്, അതായത് ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 8,000 കോടി വേണം എന്നാണ് പറയുന്നത്. 8,000 കോടി രൂപ. എങ്ങനെയാണ് 8,000 കോടി രൂപ, എവിടെ നിന്നാണ് 8,000 കോടി രൂപ, അത് സർക്കാരിനെ അറിയൂ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് ജനങ്ങളുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇല്ല, പൈസ ഇല്ല കയ്യിൽ, ആരെ കയ്യിലും ഇല്ല. അത് മുൻപ് ജയചന്ദ്രൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അന്നത്തെ ഓണം പൊന്നോണം ഇന്നത്തെ ഓണം ഒന്ന് മാറ്റി പിടിക്കാം കിറ്റ് ഓണം എന്ന്. കിറ്റ് തരാൻ പറ്റുമെന്നും പ്രതീക്ഷയില്ല, കാരണം കൊറോണ മുതൽ ഇങ്ങോട്ട് കൊടുത്തു വന്നിരുന്ന കിറ്റിന്റെ പണം റേഷൻ പീടികകളിൽ കൊടുക്കാണ്ടെന്നാണ്. അവര് കേസിന് പോയിട്ടുണ്ട്, കോടതി ലക്ഷ്യത്തിന് കേസും കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. പിന്നെ അതിന്റെ സഞ്ചി, കിറ്റ് കൊടുക്കാൻ വേണ്ടി സഞ്ചി ഉണ്ടാക്കിയ ആ പൈസ കുടുംബശ്രീക്ക് കൊടുക്കാനുണ്ട് അത്ര. അപ്പോ ഇത്തവണ കിറ്റ് ഉണ്ടാവില്ല. പിന്നെ മറ്റു വകുപ്പുകളിൽ നിന്ന് പണം കടമെടുക്കണം. നമുക്ക് കെ എസ് ആർ ടി സി നിന്ന് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി പുരട്ടി തന്നെ പൊളി വിലക്ക് ആക്രി വിലക്ക് പൊളിച്ചു വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറ്റുണ്ടെങ്കിൽ നിങ്ങൾ കടം തീർക്കാൻ കോടതി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഉള്ള ബസ്സുകൾ പൊളിച്ചു വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉള്ള നട്ടും പോൾട്ടും കൊള്ളാവുന്ന ദൂരി എടുത്തുണ്ട്. അപ്പൊ കെ എസ് ആർ ടി സി രക്ഷയില്ല. കെ എസ് ഇ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബി നിലനിൽക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ പ്യൂസ് ഊരിക്കൊണ്ടിരിക്കുക. 2,000 കൊടുക്കേണ്ടടുത്ത് 63,000 ഒക്കെ ബില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോ ആ പ്രതീക്ഷയും ഇല്ല. പിന്നെ ഉള്ളത് എവിടെയാണ്? പിന്നെ മറ്റു വകുപ്പുകളാണ്. മദ്യമാണ് പിന്നെ ഉള്ള ഒരു വകുപ്പ്. മദ്യം 100 രൂപയുടെ സാധനം 1,000 രൂപയ്ക്ക് കൊടുത്തിട്ടും നഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ വകുപ്പിലുമില്ല. പിന്നെ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ ഈ 8,000 കോടി രൂപ ഉണ്ടാക്കാൻ, പിഴിയ. നമ്മളെ ക്യാമറ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ പിക്ചേഴ്സ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാരും കൂടി നിയമിക്കുക. അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ കുറച്ച് പിഴിച്ചിലുണ്ടാകാം. അപ്പൊ നമ്മൾ കൊറോണ കാലത്ത് ഈ ആഭ്യന്തര വകുപ്പിനെയാണ് ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചു കൊടുത്തിരുന്നത്. അതുപോലെ പോലീസിനെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും കൂടെ അങ്ങ് ഒരുമിച്ച് ഒന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ വണ്ടികളും പിടിക്കാം, കാരണം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളില്ലാത്ത ഒരു വണ്ടിയും ഉണ്ടാവില്ല. അപ്പോ പതിവ് പോലെ ജനങ്ങളിടത്തേക്ക് തന്നെ ഇറങ്ങാം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നെങ്കിൽ ഇത്തവണയെങ്കിലും ഓണം ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാതെ ഉണ്ടാമായിരുന്നു. അപ്പൊ നിലവിലെ അവലോകനങ്ങളിൽ നിന്ന് ഈ വർഷത്തെ ഓണം ഗോവിന്ദയാകുമെന്ന് ഏകദേശം ഉറപ്പായി. അല്ലെങ്കിൽ പിന്നെ സർക്കാരിന് എവിടെയെങ്കിലും മറ്റ് ഫണ്ടുകൾ വരണം, പദ്ധതികൾ, പുതിയ പദ്ധതികൾ വരണം. നിലവിലെ പദ്ധതികൾ കാരണം അത്തരത്തിലുള്ള പദ്ധതികളും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. കെ റെയിൽ ഒരു വഴിക്കായി, കെ ഫോണ് വേറെ ഏത് വഴിക്കോ കെയോ പോണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷയില്ല, കാരണം കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടാണ് നമ്മുടെ സംസ്ഥാനം. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യൻ അത്രത്തോളം നല്ല ബന്ധങ്ങൾ ഊഷ്മളമാക്കി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ വ്യവസായികളിൽ നിന്ന്. അവർക്ക് സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് സഹായം കിട്ടൂല. വീണ്ടും പഴയ വാതിലൊക്കെ തന്നെയാണ് വരുന്നത്, പിഴിയുക, മറ്റു മാർഗമൊന്നുമില്ല. അപ്പോൾ ഇത്തവണത്തെ ഓണം പിഴിച്ചിലൂടെ തന്നെ ആയിക്കോട്ടെ. തിരുവോണത്തിന് കൂടി പിഴിയാൻ മറക്കരുത്, കാരണം ഖജനാവിൽ ഫണ്ടില്ല, 8,000 കോടി തേക്കണം. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ആ വകുപ്പുകൾ ചേർന്ന് ഫ്ലോട്ടുകൾ കൂടി ഉണ്ടാക്കി ആഘോഷം കങ്കേമമാക്കണമെന്ന് നമ്മൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പണം കൂടി നമ്മൾ കണ്ടെത്തണം. അതുപോലെ വേറെ മാർഗമൊന്നുമില്ലല്ലോ, ഇനി ആശ്രയം പൊതുജനം തന്നെ. ഏറ്റ കുത്തിപ്പോയില്ലേ?